കോഴിക്കോട് കണ്ണപ്പൻകുണ്ടിലെ പ്രളയബാധിതരുടെ ദുരിതം അവസാനിക്കുന്നില്ല. പ്രളയത്തിൽ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായ വീട്ടിലാണ് ഭിന്നശേഷിക്കാരനായ സാദിഖിന്റെയും ഭാര്യ സീനത്തിന്റെയും താമസം. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മരം കടപുഴകി വീടിന് മുകളിൽ വീണിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സാദിഖ് പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായ ഉരുൾപൊട്ടലിൽ കണ്ണപ്പൻകുണ്ട് ദുരിതക്കയത്തിലായപ്പോൾ സാധിക്കും കുടുംബവും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. വീടിന് പിന്നിലെ മൺതിട്ട ഇടിഞ്ഞു വീണ് വീടിന്റെ പാതിഭാഗം മണ്ണിൽ മൂടി. പിന്നെ 17 ദിവസം ദുരിതാശ്വാസ ക്യാമ്പിൽ, അത് കഴിഞ്ഞ് 8 മാസം പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വാടക വീട്ടിൽ. ഒടുവിൽ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അടിയന്തര സഹായമായ 10,000 രൂപയല്ലാതെ വീട്ടിൽ നിറഞ്ഞ മണ്ണ് നീക്കാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ ആരിൽ നിന്നും സഹായം കിട്ടിയില്ല. ഒടുവിൽ ശാരീരിക അവശതകൾ മറന്ന് സാദിഖ് തന്നെ മണ്ണ് നീക്കം ചെയ്തു. മറ്റൊരു വ്യക്തിയുടെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് പലവട്ടം അപേക്ഷ നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. എനിക്ക് സർക്കാർ എത്രയും പെട്ടെന്ന് ഇത് വാക്കിയോടും കോൺക്രീറ്റ് ചെയ്ത് തരികയും ഈ മരം മുറിച്ചു മാറ്റി തരികയും ഇല്ലെങ്കിൽ വരം വളഞ്ഞു. കണ്ണപ്പൻകുണ്ടിലെ പുനർനിർമ്മാണം വൈകുന്നത് സംബന്ധിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കാനെത്തിയപ്പോൾ സാദിഖും അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ നടപടിയൊന്നുമായിട്ടില്ല. അതേസമയം സാദിഖിന്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ഉടനടി മുറിച്ചു നീക്കുമെന്ന് പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് PR രാഗേഷ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.